ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ത്രെഡും പിന്നെ ഡെക്കോപേജും യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ ബേസ് കോട്ടൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു പുറത്തുള്ള ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇതുപോലത്തെ പിക്ചറോ ഒന്നും തന്നെ റിമൂവ് ആക്കിയിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ത്രെഡ് ബോട്ടിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതൊന്നും റിമൂവ് ആക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ നല്ലപോലെ ഒന്ന് എന്താ പറയുക, കഴുകിയെടുത്തിട്ടുള്ളതാണ്, നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ത്രെഡ്, ഇതൊരു കോട്ടൺ ത്രെഡാണ്. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളിത് ചുറ്റിയെടുക്കുമ്പോൾ തന്നെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബോട്ടിലിൻ്റെ ടോപ്പിൽ നിന്നാണ് കേട്ടോ ഇത് എന്താ പറയുക, റൗണ്ടാക്കി ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഫെവിക്കോൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതാ ഇതുപോലെ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇത് എന്താ പറയുക, നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫെവിക്കോളിന് പകരം നമ്മൾ വേറെ എന്താ പറയുക, ഫെവി ബോണ്ടൊന്നും എടുക്കാണ്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു ഫെവി ബോണ്ടിൻ്റെ കളർ അറിയാമല്ലോ, ഒരു യെല്ലോ കളറാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ത്രെഡിൽ ആ ഒരു യെല്ലോ കളർ വേഗം തന്നെ എടുത്ത് കാണിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിൽ ഇതുപോലെ ചുറ്റിയെടുക്കാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത്. താഴോട്ടേക്ക് എത്തുന്നതോറും നമുക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ. ആ ഒരു ഈ ഒരു എന്താ പറയുക, സ്ഥലമാണ് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അപ്പോൾ നല്ലോണം ഗമ്മൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാന്നാണെങ്കിൽ അവിടെ തന്നെ അത് സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ചുറ്റിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഫെവിക്കോളാക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അഴിഞ്ഞ് വീകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പാടുപെട്ടതെല്ലാം വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു സ്ഥലവും കൂടെ കുറച്ചും കൂടെ ഒരു ബോട്ടിലിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇത് പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയും കുറച്ചൊരു പണിയുണ്ട്. എന്നാലും മുകളിലത്തെ അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫെവിക്കോളാക്കി കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കിത് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചുറ്റി ചുറ്റി താഴത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ടതാണ് നമ്മളിത് കുറച്ചും കൂടെ ഫെവിക്കോളും കൂടെ ആക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ചുറ്റൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോട്ടിലിൻ്റെ ആ ഒരു ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ത്രെഡിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഡെക്കോപേജ് ആണ്. ഇനി അത് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഡെക്കോപേജ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഒരു റോസ് ഫ്ലവറൊക്കെ വരുന്ന ഒരു മോഡലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് 10 രൂപയാണ് ഇതിൻ്റെ ഒരു വില പറയുന്നത്. അതിൽ ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ബോട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഒരു 3 പീസാണ്. അപ്പോൾ ഇതാ ഇതിലെ റോസാപ്പൂവാണ് നമ്മൾ ഈ ഒരു ബോട്ടിലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ പല ഷേപ്പ് പല എന്താ പറയുക മോഡലിലും പല ഫ്ലവേഴ്സിലും ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ഡെക്കോപേജ് ടിഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കോപേജിൽ ഇതുപോലെ എന്താ പറയുക ഒരു ലെയർ ടിഷ്യൂ ഇങ്ങനെ പറിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഇതുണ്ടാവും. ശരിക്കും ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അതീ കട്ടിയിൽ തന്നെയുള്ള ഒരു ടിഷ്യൂ പേപ്പറിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച പോലെയാണ് ഉണ്ടാവുക. അത് നമുക്കൊന്ന് പറിച്ച് റിമൂവ് ആക്കി മാറ്റാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു പ്രിൻ്റഡ് ടിഷ്യൂ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തിന്നായിട്ടുള്ള ഒരു 0 സൈസ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം വെള്ളത്തിൽ നമ്മൾ ആ ഒരു ബ്രഷ് ജസ്റ്റ് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഏത് ഭാഗമാണോ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് സാവധാനം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ധൃതി പിടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറയുക അത് എല്ലാം നമ്മൾ ആ ഒരു ഫ്ലവറും ഒക്കെ കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കി നോക്കി മെല്ലെ വേണം നമ്മളിത് പറിച്ചെടുക്കുക, എന്താ പറയുക അതിൽ നിന്ന് വേറെ വേറെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതായാലും കംപ്ലീറ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളമാക്കിയ ആ ഒരു ഭാഗമുണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ ആ ഒരു നഖം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് എന്താ പറയുക തനിയെ അത് കട്ടായി വന്നോളും. അത്രയല്ലേ കട്ടിയുള്ളൂ, തിന്നായിട്ടുള്ള പേപ്പറല്ലേ, അതുകൊണ്ട് അത്രയേ കട്ടി വരൂ. അതുകൊണ്ട് അതൊന്ന് നോക്കാം. പിന്നെ നമ്മൾ ആ ഒരു പ്രിൻ്റ് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ.
അപ്പോൾ ഞാൻ അതിൽ കാണുന്ന ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മൊട്ടുണ്ടല്ലോ, അത് അതിന്ന് എന്താ പറയുക കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വൈറ്റ് കളർ ത്രെഡാണല്ലോ ചുറ്റിയിട്ടുള്ളത്, അപ്പോൾ ആ ഒരു കളറുമായിട്ട് മാച്ച് ആവാത്ത പോലെ ആ ഒരു ബ്രൗൺ കളർ വല്ലാണ്ട് കാണിക്കും, ക്ലിയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു മൊട്ട് എന്താ പറയുക അതിൽ നിന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഫ്ലവേഴ്സും ലീവ്സും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പിക്ചറിൽ. അപ്പോൾ അതിതാ ഇതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ രണ്ട് പീസാണ് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ നമ്മൾ ഒരു ത്രെഡ് ചുറ്റിയിട്ടുള്ള ഒരു ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ആ ഒരു ബോട്ടിലെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫെവിക്രിലിൻ്റെ പോഡ്ജാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോളും എടുക്കാം കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് ഇതിനെ എടുക്കുന്നു എന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ഡെക്കോപേജ് ആർട്ട് ചെയ്യുമ്പം ഈ ഒരു മോജ് പോജാണ് എടുക്കാറ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ നമ്മുടെ ബോട്ടിൽ ഒന്ന് ചരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം ആ ഒരു ഫെവിക്കോളാണെങ്കിൽ ഫെവിക്കോൾ അല്ലെങ്കിൽ മോജ് പോജ് എടുത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു പിക്ചർ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പം സൂക്ഷിച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, എല്ലാം കൂടെ കീറി പൊളിഞ്ഞ് പോവും. അത്രക്കും തിന്നായിട്ടുള്ളതല്ലേ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഭാഗത്ത് ജസ്റ്റ് ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് ഓരോ കുറച്ച് കുറച്ച് പാർട്ടായിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതാവുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ എന്താ പറയുക ബോറായിട്ട് തോന്നൂല. അപ്പം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ഒരു പിക്ചർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലും ഞാൻ ആ ഒരു മോജ് പോജ് തന്നെ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റത്തും ഒക്കെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു അത് ഒട്ടിക്കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ആ ഒരു പിക്ചർ ഉണ്ടല്ലോ അത് ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ചരിച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി അതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളിതാ രണ്ട് ഫ്ലവേഴ്സും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ബോട്ടിൽ. ഇപ്പം തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ആ ഒരു താഴ്ഭാഗത്ത് കുറച്ച് ഒഴിവ് കാണുന്നിടത്ത് ഞാൻ ഡൈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് ഒരു ബ്രൗൺ കളർ പോലെ ഉള്ളൊരു കളറാണ്. നമ്മൾ ആ ഒരു ഡെക്കോപേജിൻ്റെ ആ ഒരു ഷീറ്റും ഒരു ബ്രൗൺ കളറാണ്. പിന്നെ ആ ഒരു ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ബ്രൗൺ കളറൊക്കെ കാണുന്നത് കൊണ്ട് കുറച്ചൊരു മാച്ചിങ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറും പിന്നെ യെല്ലോ കളറും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് മാത്രം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ടോപ്പിലും സെയിം കളർ വെച്ചിട്ട് തന്നെ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ പരിപാടി, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഡെക്കോപീസൊക്കെ കയ്യിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.